പ്രേക്ഷകരിലേക്ക് എത്തുന്നു. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കുറ്റപത്രം പാലാ കോടതിയിൽ സമർപ്പിച്ചു. പാലാ കോടതിയിൽ DYSP കെ സുഭാഷാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെ 6 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കർദിനാൾ അലഞ്ചേരി ഉൾപ്പെടെ 83 സാക്ഷികളാണുള്ളത്. 74 പേജുള്ള കുറ്റപത്രത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. അല്പസമയത്തിനകം ആ കുറ്റപത്രം പ്രേക്ഷകരിലേക്ക് എത്തും. ഇപ്പോൾ ദിൽജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും, ഒപ്പം വിജയകുമാർ ഡെസ്കിൽ നിന്നും നമ്മളോടൊപ്പം ചേരും. ഫ്രാങ്കോ മുളയ്ക്കല് എതിരായ കുറ്റപത്രം വൈകുന്നതിൽ സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇന്ന് പാലാ കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ സുഭാഷ് കുറ്റപത്രം അല്പം മുമ്പ് സമർപ്പിച്ചത്. കുറ്റപത്രത്തിന്റെ 74 പേജുള്ള കുറ്റപത്രം 24 ലഭിച്ചു. 24 ആ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയാണ്. 83 സാക്ഷികളാണുള്ളത്. 6 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ബലാത്സംഗം മാത്രമല്ല, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനമടക്കം, അധികാര ദുർവിനിയോഗമടക്കം 6 പ്രധാനപ്പെട്ട ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിക്കൊണ്ടാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സുഭാഷ് പാലാ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിന്റെ ഡീറ്റെയിൽസും ബാക്കി വിശദാംശങ്ങളും ഇപ്പോൾ 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരും കോട്ടയത്ത് നിന്ന്. ദിൽജിത്ത്, എപ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചത്? കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന 74 പേജുള്ള കുറ്റപത്രമാണ്. അതിൽ തന്നെ 83 സാക്ഷികളുണ്ട്. 10 രഹസ്യമൊഴികൾ രേഖപ്പെടുത്തിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഫ്രാങ്കോ മുളയ്ക്കൽ ഉയർത്തിയ എല്ലാ തെളിവുകളെയും ഖണ്ഡിക്കുന്ന തെളിവുകൾ പോലീസിന്റെ അന്വേഷണത്തിൽ വെളിപ്പെട്ടു എന്നാണ് കുറ്റപത്രത്തിൽ ബോധ്യമാകുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും പറഞ്ഞിട്ട് 2:30 വൈക്കം DYSP കെ സുഭാഷിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം കുറ്റപത്രവുമായി കോടതിയിലെത്തിയത്. അല്പസമയം മുമ്പ് കോടതിയിൽ ജഡ്ജിൻ്റെ ചേംബറിലെത്തി കുറ്റപത്രം സമർപ്പിച്ച് ഇപ്പോൾ അവർ മടങ്ങിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് DYSP യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയില്ല, യാതൊന്നും പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കുറ്റപത്രത്തിൽ ഈ മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 6 വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പീഡനം, ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, അധികാരം ഉപയോഗിച്ചുള്ള ലൈംഗികമായി പീഡിപ്പിക്കൽ, അതോടൊപ്പം അനധികൃതമായി തടഞ്ഞുവെക്കൽ, ഒരേ സ്ത്രീയെ തന്നെ നിരവധി തവണ പീഡിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് അവയിൽ പ്രധാനപ്പെട്ടത്. ഇവ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ മാറ്റം, ഫ്രാങ്കോ മുളയ്ക്കലിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കുറ്റപത്രം വൈകുന്നതിനെ സംബന്ധിച്ച് നിരവധി പരാതികളും മറ്റും കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ജൂണിലാണ് കന്യാസ്ത്രീയുടെ പരാതി കോട്ടയം SP ലഭിക്കുന്നത്. ജൂൺ 27 ലഭിക്കുന്ന പരാതിയിൽ ജൂൺ 28 വൈക്കം DYSP നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ച് പിന്നീട് തുടർന്ന് അന്വേഷണം നടത്തുകയും ദീർഘ നാൾ നടന്ന തെളിവെടുപ്പും ചോദ്യം ചെയ്യലും വിവരശേഖരണവും ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഫ്രാങ്കോയുടെ അറസ്റ്റ് വൈകുന്ന ഒരു സാഹചര്യത്തിൽ കന്യാസ്ത്രീകൾ തെരുവിലേക്ക് സമരവുമായി ഇറങ്ങിയിരുന്നു. കുറവിലങ്കാട്ടെ ഈ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീക്ക് ഒപ്പം അവിടെ അന്തേവാസികളായിരുന്ന കന്യാസ്ത്രീകളടക്കം നടത്തിയ ഈ ഒരു സമരം സേവ് അവർ സിസ്റ്റേഴ്സ് സമിതിയും അടക്കം പിന്തുണ പ്രഖ്യാപിച്ച് കൊച്ചിയിൽ നടന്ന ഈ സമരത്തെ തുടർന്നാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 21 ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. തുടർന്ന് 25 ദിവസം ജയിൽവാസം അനുഭവിച്ച ഫ്രാങ്കോ മുളയ്ക്കൽ 15 ഒക്ടോബർ അദ്ദേഹത്തിന് അനുകൂലമായി ജാമ്യം കോടതിയിൽ നിന്ന് ലഭിക്കുകയും 16 ഒക്ടോബർ അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തു. ഈ അറസ്റ്റിന് ശേഷം ഇത്രയും ദിവസം 6 മാസക്കാലത്തോളം പിന്നിട്ടിട്ടും കുറ്റപത്രം വൈകുന്നതിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനൊരു തീരുമാനം DGP ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ഇപ്പോൾ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം സാക്ഷിപ്പട്ടിക, 83 പേരുടെ ഒരു സാക്ഷിപ്പട്ടികയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ബിഷപ്പുമാർ, 3 ബിഷപ്പുമാരും, 11 വൈദികരും, 25 കന്യാസ്ത്രീകളും അടക്കം, അതോടൊപ്പം മറ്റ് വൈദികരും അടക്കമുള്ള ആളുകളുടെ മൊഴികളാണ്. കുറ്റപത്രത്തിന്റെ പകർപ്പ് 24 ലഭിച്ചിരിക്കുകയാണ്. അതിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ സുഭാഷ് ആണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ജലന്ധർ ബിഷപ്പിനെതിരെ, ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരിക്കുന്ന സെക്ഷനുകൾ 342, 376, 376, 377, 506, 506, 506, ഇവ കൂടാതെ 376C സെക്ഷൻ AIPC കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 5/5/2014 മുതൽ 23/9/2016 തീയതി വരെയുള്ള കാലയളവാണ് കൃത്യം ചെയ്തതായിട്ട് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13 തവണയാണ്
ഈ സിസ്റ്ററിനെ സിസ്റ്ററിൻ്റെ സമ്മതമില്ലാതെയും ഇംഗിതത്തിന് വിരുദ്ധമായും ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുകയും പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ളതായി സിസ്റ്ററിൻ്റെ മൊഴിയെ അധികരിച്ച് അന്വേഷണത്തിലൂടെ വെളിപ്പെട്ടതെന്ന് കുറ്റപത്രം പറയുന്നു. 74 പേജുള്ള കുറ്റപത്രത്തിൽ സിസ്റ്റർമാരുടെയും പുരോഹിതന്മാരുടെയും അടക്കം ബന്ധുക്കളുടെയും പിന്നെ 10 രഹസ്യമൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകർപ്പിൻ്റെ വിശദാംശങ്ങൾ 24 പുറത്തുവിടുകയാണ്. കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട്. കേസിലേക്ക് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ഈ കുറ്റപത്രം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന കണ്ടെത്തലിവയാണ്. കേസ് നടത്തിയ മേൽപ്പറഞ്ഞ അന്വേഷണങ്ങളിൽ നിന്ന് പ്രതി തൻ്റെ കീഴിൽ കന്യാസ്ത്രീയായി പ്രവർത്തിച്ചു വരുന്ന ഈ സാക്ഷിയെ തൻ്റെ അധികാരവും മേൽക്കൈയും ഉപയോഗിച്ചും വിശ്വാസത്തിലധിഷ്ഠിതമായ രക്ഷാധികാരം ദുരുപയോഗം ചെയ്തും ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തും പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുകയും കാമസംതൃപ്തി വരുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 5/5/2014 തീയതിക്കും 23/9/2016 തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിനിടയിൽ കൃത്യ മിഷൻ ഹോമിലെ 20-ാം നമ്പർ ഗസ്റ്റ് റൂമിൽ വെച്ച് ഇരയുടെ അഥവാ അതിജീവിച്ച ഈ സിസ്റ്ററിൻ്റെ ഇംഗിതത്തിന് വിപരീതമായും സമ്മതമില്ലാതെയും കടന്നുപിടിച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുകയും ആവർത്തിച്ച് ബലാത്സംഗം ചെയ്തും കാമസംതൃപ്തി വരുത്തി വിവരം പുറത്തു പറഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മരണഭയം ഉളവാക്കുകയും മേൽവകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷാർഹമായ കുറ്റം ചെയ്തിരിക്കുന്നതായി വെളിപ്പെട്ടിരിക്കുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ കേസിൻ്റെ FIR സെക്ഷൻ 376 മുതൽ 376 സെക്ഷനുകൾ ഉൾപ്പെടെയാണ് ഈ 6 പ്രധാനപ്പെട്ട കുറ്റം പ്രതിക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. നിലവിൽ പ്രതി 5/5/2014 തീയതി മുതൽ 23/9/2016 തീയതി വരെയുള്ള കൃത്യ കാലയളവിനിടയിൽ ഈ ഇരയാക്കപ്പെട്ട ആളിനെ സമ്മതമില്ലാതെയും ഇംഗിതത്തിന് വിരുദ്ധമായും ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുകയും പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ളതായി 164 CRPC പ്രകാരം കൊടുത്ത മൊഴിയിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാം സാക്ഷിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഇരയാക്കപ്പെട്ട സിസ്റ്റർ നൽകിയ മൊഴിയെ സാധൂകരിക്കുന്ന 101 തെളിവുകളാണ് കുറ്റപത്രത്തിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിത്രത്തിൽ കാണുന്നത് കുറ്റപത്രത്തിൻ്റെ കോപ്പിയാണ്. നിലവിൽ 74 പേജുള്ള കുറ്റപത്രത്തിൽ 83 സാക്ഷികളെയാണ് വിസ്തരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സാക്ഷിമൊഴികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ വൈക്കം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ സുഭാഷ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഇവയാണ്. കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങൾ, കേരള ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് നീക്കി, അധികാരത്തിൻ്റെ ബലാത്സംഗത്തിന് ശേഷം ഇരയാക്കിയ സ്ത്രീ പരാതി നൽകുന്ന ഘട്ടത്തെത്തിയപ്പോഴേക്കും കൃത്യമിഷൻ ഹോമിലെ മദർ സുപ്പീരിയർ സ്ഥാനത്ത് നിന്ന് നീക്കി, സാധാരണ കന്യാസ്ത്രീയായി നിലനിർത്തി, മാനസികമായി തകർത്തു, നിരന്തരം ബലാത്സംഗം ചെയ്തു, പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കി, സമ്മതമില്ലാതെ കടന്നുപിടിച്ചു, അതിനുശേഷം തടങ്കലിൽ വെച്ചു, ഒന്നാം പ്രതി ദ്രോഹ നടപടികളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി സഭാധികാരികൾക്ക് പരാതി നൽകിയിട്ടും നീതി ലഭിക്കാതെ വന്നതിനെ തുടർന്ന് നിയോൺഷിയോയ്ക്കും മാർപ്പാപ്പയ്ക്കും ഉൾപ്പെടെ പരാതി നൽകുകയും വീണ്ടും പ്രതി ദ്രോഹ നടപടികൾ തുടർന്നു വന്നതിനാൽ പ്രതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിന്നും രക്ഷ നേടി ബീഹാറിലെ സഭയിലേക്ക് പോകുന്ന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളടക്കം 83 സാക്ഷികളുടെ മൊഴികളെ അധികരിച്ചാണ് അന്വേഷണത്തിൻ്റെ ഒടുവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇന്ന് പാലാ കോടതിയിൽ. 44-ാം സാക്ഷിയായി മെഡിക്കൽ പരിശോധനയിൽ ഡോക്ടർ നൽകിയ മൊഴിയിൽ നിന്ന് ഈ ഇര അയക്കപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീ ലൈംഗിക പീഡനത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രതി തന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന ഇരയുടെ വാദത്തിന് അല്ലെങ്കിൽ മൊഴി സാധൂകരിക്കാവുന്നതാണ് എന്നാണ് കുറ്റപത്രം പറയുന്നത്. സഭയുടെ വലിയ സമ്പത്ത് പ്രതിയുടെ അധീനതയിലുള്ളതുകൊണ്ടും ഈ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീ അനുവദിച്ചു നൽകുന്ന അല്ലെങ്കിൽ ഈ സഭ അനുവദിച്ചു നൽകുന്ന തുക കൊണ്ടുവേണം ഇരയാക്കപ്പെട്ട ഈ കന്യാസ്ത്രീ കഴിയേണ്ടത് എന്നതുകൊണ്ടും ഈ പ്രതി നിലവിലുള്ള സാമ്പത്തികാവസ്ഥ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീയുടെ സാമ്പത്തികാവസ്ഥയെ മുതലെടുക്കുകയും ആ മുതലെടുക്കുന്ന അവസ്ഥയിലാണ് ബലാത്സംഗത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം ഡെസ്കിൽ നിന്നും. നിലവിൽ വിജയകുമാർ, 74 പേജുകളുള്ള, എനിക്ക് തോന്നുന്നു 75 പേജുകളുള്ള കുറ്റപത്രത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. ജലന്ധർ ബിഷപ്പിനെതിരെ ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളും ശരിവയ്ക്കുന്ന തരത്തിലുള്ള വിശദമായ സാക്ഷിമൊഴികളോട് കൂടിയ കുറ്റപത്രം ഇന്ന് പാലാ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ബിഷപ്പ് ഫ്രാങ്കോ ഉന്നയിച്ച പ്രധാനപ്പെട്ട എല്ലാ ഡിഫൻസുകളെയും പൊളിക്കുന്നതാണ് കുറ്റപത്രം പ്രഥമദൃഷ്ടിയാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ, എന്താണ് ബാക്കി വിശദാംശങ്ങൾ?
അരുൺ, എനിക്ക് തോന്നുന്നത് കന്യാസ്ത്രീയുടെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് അതിൻ്റെ ആദ്യ വായനയിൽ ബോധ്യപ്പെടുന്നത്. ഈ കുറ്റപത്രത്തിൻ്റെ 51-ാമത്തെ പേജിൽ ഇതിൻ്റെ FIR ചേർത്തിരിക്കുന്ന വകുപ്പുകളെ പറ്റി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ FIR സെക്ഷൻ 342 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 342, 376 സബ്സെക്ഷൻ 2K വകുപ്പും 376 സബ്സെക്ഷൻ 2N വകുപ്പും അതുപോലെ 377, 506 എന്നീ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. 376 സെക്ഷൻ സി സബ്സെക്ഷൻ എ എന്ന വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് തുടരന്വേഷണത്തിൽ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ബലാത്സംഗമടക്കം തടങ്കലിൽ അന്യായമായി തടങ്കലിൽ വെച്ച് പീഡിപ്പിക്കുക, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുക, പിന്നീട് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ വിജയകുമാർ അധികാര ദുർവിനിയോഗം, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, മേലധികാരം ഉപയോഗിച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്യൽ, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നിവയാണ് ഇപ്പോൾ വിജയകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട വകുപ്പുകൾ. ഈ വകുപ്പുകളൊക്കെ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കുറ്റപത്രത്തിൻ്റെ പ്രാരംഭ വായനയിൽ ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ 58-ാമത്തെ പേജ് മുതൽ 74-ാമത്തെ പേജ് വരെയാണ് എവിഡൻസസ് തെളിവുകൾ എന്നത് വ്യക്തമാക്കിയിരിക്കുന്നതിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ തെളിവുകൾ കൃത്യമായി കുറ്റപത്രത്തിൽ നിരത്തുന്നുണ്ട്. 5/5/2014 മുതൽ 23/9/2016 വരെയുള്ള കാലയളവിൽ 13 തവണ പരാതിക്കാരിയായ കന്യാസ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയയാക്കി എന്നതാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അതിൻ്റെ വിജയകുമാർ 59-ാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്, വിജയകുമാർ ഇപ്പോൾ സൂചിപ്പിച്ച ഈ കാലയളവിനുള്ളിൽ കെയിം ബാക്ക് അലോങ് വിത്ത് ബിഷപ്പ് ഫ്രാങ്കോ എന്ന് രേഖപ്പെടുത്തി ഈ കൃത്യാമിഷൻ ഹോമിലെ ക്രോണിക്കിളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് 11-ാം തീയതി, 5-ാം തീയതി, 15/1/2015, 22/4/2015, 22/5/2015, 27/7/2015, 21/8/2015, 5/11/2015, 29/4/2016, 23/9/2016 കൃത്യാമിഷൻ ഹോമിൽ വെച്ച് നടന്ന ഈ കൃത്യം നടന്ന ഈ 13 തീയതികളും കൃത്യമായി കൃത്യാമിഷൻ്റെ ക്രോണിക്കിൾ പരിശോധിച്ചതിൽ നിന്ന് കുറ്റപത്രത്തിൽ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, അതായത് ഈ പരാതിക്കാരി അവരുടെ പരാതിയിൽ പറഞ്ഞിരുന്ന തീയതികളിൽ ഫ്രാങ്കോ മുളയ്ക്കൽ ആശ്രമത്തിൽ എത്തിയിരുന്നു എന്നും അത് തെളിയിക്കുന്ന അവിടുത്തെ രേഖകളുടെ വിശദാംശങ്ങളാണ് ഈ 59-ാമത്തെ പേജിൽ അതിലെ ആദ്യത്തെ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ അരുൺ നേരത്തെ സൂചിപ്പിച്ച തീയതികളിൽ അവരവിടെ ഈ ഫ്രാങ്കോ മുളകിൽ അവിടെ താമസിച്ചതിന് രേഖകൾ തന്നെ തെളിവുണ്ട്. അതുകൂടാതെ ഈ കുറ്റപത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി നമുക്ക് പറയാൻ കഴിയുന്നത് 1-ാം സാക്ഷി, അതായത് പരാതിക്കാരിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 44-ാം സാക്ഷി, അതായത് ഈ ഡോക്ടറാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിൽ 1-ാം സാക്ഷി ലൈംഗിക പീഡനത്തിന് വിധേയമായി എന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട് ഈ കുറ്റപത്രത്തോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രതി ബലാത്സംഗം ചെയ്തിട്ടുണ്ട് പരാതിക്കാരിയെ എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി, എന്നാൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഈ വാദങ്ങളെ എതിർത്തുകൊണ്ട് പറഞ്ഞത് ഈ 5/5/2014 എന്ന തീയതിയിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കുറ്റപത്രത്തിൽ ഇപ്പോൾ കണ്ട ആ തീയതികളിലും പ്രതി താമസിച്ചത് മുതലക്കോടം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ കോൺവെന്റിലായിരുന്നുവെന്നാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ കുറ്റപത്രത്തിൽ 73-ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഈ 5/5/2014 പ്രതി മുതലക്കോടം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ കോൺവെന്റിൽ എത്തി താമസിച്ചിട്ടില്ല എന്ന് ലക്ഷ്യം വക നാളാഗമം രജിസ്റ്ററിൽ നിന്ന് തെളിയുന്നുണ്ട്. ഈ അതിഥി ഗസ്റ്റ് രജിസ്റ്ററിൽ നിന്നും ഈ പ്രതി ആ ദിവസം പ്രതി സൂചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നും തെളിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജയകുമാർ. അതാണ് അരുൺ, അതാണ് 5/5/2014 പ്രതി മുതലക്കോടം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ കോൺവെന്റിൽ എത്തി താമസിച്ചിട്ടില്ല എന്ന് ആ രജിസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഫ്രാങ്കോ മുളയ്ക്കൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം അന്വേഷണത്തിലൂടെ അന്വേഷണ സംഘം നിരാകരിച്ചിരിക്കുകയാണ് എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെഡിക്കൽ റിപ്പോർട്ട് എന്നത് ഈ കേസിൽ സുപ്രധാന രേഖ തന്നെയാണ്. പിന്നീടുള്ളത് ഈ സഭയിൽ ഫ്രാങ്കോ മുളയ്ക്കൽ വലിയ അധികാര സ്ഥാനത്തുള്ളയാളാണ്. അതുകൊണ്ട് സഭയുടെ വലിയ സമ്പത്ത് പ്രതിയുടെ അധീനതയിലാണ്. എന്നാൽ 1-ാം സാക്ഷി സഭ അനുവദിച്ചു നൽകുന്ന തുച്ഛമായ തുക കൊണ്ട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു വരുന്ന ആളാണ്. 1-ാം സാക്ഷിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയിട്ടുള്ളതും
സഹോദരിമാരിൽ ഒരാൾ വിധവയും മറ്റൊരാൾ പ്രതിയുടെ അധീനതയിലുള്ള ഈ സഭയിലെ തന്നെ കന്യാസ്ത്രീയും സഹോദരനും മറ്റൊരു സഹോദരിയും വിവാഹം കഴിച്ച് കുടുംബമായി താമസിക്കുന്നത്. അതായത് വളരെ മോശം ജീവിത സാഹചര്യമുള്ള, അതായത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന, മോശം സാമൂഹിക പശ്ചാത്തലമുള്ള, സാമ്പത്തികമായ മോശം പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള കന്യാസ്ത്രീ ആയതുകൊണ്ടും അവരുടെ ദാരിദ്ര്യം, അവരുടെ നിസ്സഹായാവസ്ഥ, അവരുടെ സാമൂഹ്യ പശ്ചാത്തലം, അവരുടെ സമ്പത്തില്ലായ്മയൊക്കെ ഫ്രാങ്കോ മുളയ്ക്കൽ ദുരുപയോഗം ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലും ഇതിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്തുകൊണ്ട് കന്യാസ്ത്രീ ഇത് പല ഘട്ടങ്ങളിലായി പറഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കിതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നതിന് അന്വേഷണ സംഘം കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദവും അതുതന്നെയാണ്. അത്രത്തോളം നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീ എന്നത് അവർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് ഈ അവിടെ നടന്ന എ ഡേ വിത്ത് എ ഷെപ്പേർഡ്, അതായത് ഇടയനോടൊപ്പം ഒരു ദിവസം എന്ന പേരിൽ ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധർ രൂപതയിൽ നടപ്പാക്കിയ ഒരു പദ്ധതി, പ്രതിമാസ ധ്യാന പരിപാടി അല്ലേ. 62-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഈ പ്രതി ഈ ദിവസങ്ങളിലെല്ലാം പ്രതി തങ്ങളെ കടന്നുപിടിച്ച് ശരീരത്തോട് ചേർത്ത് പിടിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ ഈ 14-ാം സാക്ഷി ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ പറയുന്നുണ്ട്. ഈ ഒറ്റ ദിവസത്തെ പരിപാടി, ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ച എ ഡേ വിത്ത് ദ ഷെപ്പേർഡ് എന്ന പരിപാടി, അത് പ്രതിമാസ ധ്യാന പരിപാടിയാണ്. കന്യാസ്ത്രീകൾ 2 ദിവസം സ്ഥലത്ത് താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കുകയും പ്രതി രാത്രിയിൽ കന്യാസ്ത്രീകളെ തനിച്ച് മുറിയിൽ വരുത്തി കുംഭസാര രൂപേണ സംസാരിക്കുകയും ചെയ്യുന്ന നടപടിക്രമം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി ലക്ഷ്യം വക പ്രോഗ്രാം ടേബിളിൽ നിന്ന് വെളിവാകുന്നുണ്ട് എന്നാണ് വിജയകുമാർ. അതിൻ്റെ അർത്ഥം ഈ എ ഡേ വിത്ത് ഷെപ്പേർഡ് എന്നതിൻ്റെ മറവിലാണ് പ്രതി ഒരുപക്ഷെ ഈ പരാതിക്കാരിയെയും അല്ലെങ്കിൽ സമാനമായ സാഹചര്യത്തിൽ മറ്റു കന്യാസ്ത്രീകളെയും പീഡിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടാവുക എന്നല്ലേ മനസ്സിലാകുന്നത്? അതായത് അരുൺ കന്യാസ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഫ്രാങ്കോ മുളയ്ക്കൽ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇടയനോടൊപ്പം ഒരു ദിവസം എന്ന ഈ പ്രതിമാസ ധ്യാന പരിപാടി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതിൻ്റെ കഥ എന്ന് പറയുന്നത് ഈ ഈ ചടങ്ങ്, ഈ ഈ പ്രാർത്ഥനാ പരിപാടിയിലേക്ക് കന്യാസ്ത്രീകൾ എത്തുകയും അവർക്ക് ബിഷപ്പിൽ നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവം തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കന്യാസ്ത്രീകൾ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും അത് ബഹിഷ്കരിക്കുകയും ചെയ്യുകയും അങ്ങനെ ആ പരിപാടി നിലയ്ക്കുകയും ചെയ്തുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സഭയിലെ പല കന്യാസ്ത്രീകളോടും രാത്രിയിൽ ഫോണിലൂടെ അശ്ലീല സംഭാഷണം നടത്തുകയും ലൈംഗിക താല്പര്യത്തോടെ പെരുമാറുകയും ചെയ്തിട്ടുള്ളതായി തനിക്കറിയാമെന്ന് 13-ാം സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട്. നമുക്ക് സാക്ഷികളുടെ പേരുവിവരം ഈ ഘട്ടത്തിൽ പുറത്തു പറയാൻ കഴിയാത്തതുകൊണ്ട് 13-ാം സാക്ഷി അത്തരമൊരു മൊഴി നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രതിയുടെ കന്യാസ്ത്രീകളോടുള്ള ലൈംഗിക താല്പര്യം ഒരു ബിഷപ്പിൻ്റെ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ളതായിരുന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രാങ്കോ മുളയ്ക്കലുമായി കണക്ട് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്, 45-ാം സാക്ഷിയുടെ പരിശോധന, അതായത് വൈദ്യപരിശോധന നടത്തിയ മറ്റൊരു ഡോക്ടറാണ് അദ്ദേഹം. 45-ാം സാക്ഷിയാണ്. പ്രതിക്ക് ലൈംഗിക ക്ഷമതയുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. അതായത് പ്രതിയുടെ ലൈംഗിക ക്ഷമത മെഡിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം പല കേസുകളിലും നടന്ന ദേശീയ ശ്രദ്ധയാകർഷിച്ച പല കേസുകളിലും വിവാദ ആൾദൈവങ്ങളടക്കമുള്ളവരുടെ കേസുകളിലൊക്കെ അവർക്ക് കുറ്റം, അവരുടെ മേൽ കുറ്റം ആരോപിക്കുന്നതിനും അത് കോടതിയിൽ തെളിയിക്കുന്നതിനും സമീപകാലത്ത് അന്വേഷണം സംഘം ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ എക്സാമിനേഷനായിരുന്നു ഈ ലൈംഗിക ക്ഷമതാ പരിശോധന. ആ പരിശോധനയിൽ ആ ക്ഷമതയുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതും സാക്ഷിമൊഴികളും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളും സാഹചര്യ തെളിവുകളും എല്ലാം പരിശോധിക്കുമ്പോഴാണ് ഈ കുറ്റകൃത്യത്തിൽ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന ബിഷപ്പിൻ്റെ പങ്കാളിത്തം അന്വേഷണ സംഘം അടിവരയിട്ട് തെളിയിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 74 പേജുള്ള വിശദമായ കുറ്റപത്രം ഇന്ന് വിചാരണ കോടതി മുൻപാകെ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല വിജയകുമാർ, 67-ാമത്തെ പേജിൽ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്, ഇതിനെ തുടർന്ന് ഈ പരാതിക്കാരി അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 1-ാം സാക്ഷി, അതായത് ഈ പരാതിക്കാരി പ്രതിയുടെ ലൈംഗിക താല്പര്യത്തിന് വഴങ്ങാതെ വന്നതിനെ തുടർന്ന് പലവിധ ദ്രോഹ നടപടികൾ നേരിടേണ്ടി വരികയും അങ്ങനെ അതിൽ മനംനൊന്ത് പരാതിക്കാരി 26/5/2017 ഡിസ്പെൻസേഷൻ ലെറ്റർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സാക്ഷി തനിക്ക് അല്ലെങ്കിൽ പരാതിക്കാരി തനിക്ക് ഏൽക്കേണ്ടി വന്ന ലൈംഗിക ചൂഷണത്തെ സംബന്ധിച്ച് തൻ്റെ സഹോദരങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നതും മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പരാതിക്കാരി എപ്പോഴൊക്കെ ബലാത്സംഗ ശ്രമത്തെ ചെറുത്തു നിന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ സഭയിലെ അധികാരം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുകയും വീണ്ടും ഇരയാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് കുറ്റപത്രത്തിൽ തെളിയുന്നത്.
അരുൺ അതിന്റെ കൂടെ ചേർത്ത് വയ്ക്കാവുന്നതാണ്. 65-ാമത്തെ പേജിൽ സഹിയോൺ ധ്യാന കേന്ദ്രത്തിൽ 29/9/2016 നടന്ന ധ്യാനത്തിൽ പങ്കെടുക്കുക വഴി ഒന്നാം സാക്ഷിക്ക് ലഭിച്ച മനോധൈര്യത്താൽ അന്നേ ദിവസം ധ്യാനം കഴിഞ്ഞ് രാത്രി 11 മണിക്ക് കൃത്രിമിഷൻ ഹോമിൽ മടങ്ങിയെത്തിയ ശേഷം പ്രതി തന്റെ സമ്മതമില്ലാതെ തന്നെ പലവട്ടം ബലാത്സംഗം ചെയ്തതായും പേടിച്ച് നോ പറയാൻ പറ്റുന്നില്ല എന്നും മറ്റുമുള്ള കാര്യത്തെപ്പറ്റി സഹസന്യാസിനികളായ 3, 4, 5 സാക്ഷികളോട് വെളിപ്പെടുത്തുകയും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണെന്ന് ആ സാക്ഷികൾ, അതായത് ഇതിലെ 3, 4, 5 സാക്ഷികൾ അവരുടെ ക്രിമിനൽ നടപടിച്ചട്ടം 164 അനുസരിച്ച് അവർ മജിസ്ട്രേറ്റിന് മുൻപാകെ കൊടുത്ത മൊഴികളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇത് പോലീസിന് കൊടുത്ത മൊഴി എന്നതിനപ്പുറത്തേക്ക് മജിസ്ട്രേറ്റിന് കൊടുത്ത ക്രിമിനൽ നടപടിച്ചട്ടം 164 അനുസരിച്ച് മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നതും ഈ കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട സൂചനയായി നമുക്ക് വിലയിരുത്താവുന്നതാണ്. അരുൺ, നിലവിൽ ഏറ്റവും ഒടുവിൽ കേസിൻ്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കണ്ടെത്തൽ, നിലവിൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പരാതിക്കാരി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും ശാസ്ത്രീയ തെളിവുകളുടെയും 83 സാക്ഷികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ പ്രധാനപ്പെട്ട ഈ ബിഷപ്പിനെതിരെയുള്ള കുറ്റപത്രത്തിൽ പറയുന്ന കേസുകൾ അല്ലെങ്കിൽ ചാർജുകൾ പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കി അധികാര സിസ്റ്റർമാർ പ്രതികരിക്കുന്നതിലേക്ക് നമുക്ക് തത്സമയം പോയി വന്നു തുടരാം. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ആദ്യമായി സിസ്റ്റർ അനുപമ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് കുറ്റപത്രത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും ദീർഘകാലമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും കുറ്റപത്രം സമർപ്പിച്ചതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇനിയും ബാക്കി കാര്യങ്ങളുമൊക്കെ ഇനിയും മുന്നോട്ട് കിടക്കുന്നു. എങ്കിലും ഒരു പകുതി നീതി ഞങ്ങൾക്ക് ലഭിച്ചുവെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പല തടസ്സങ്ങൾ ഇതിന്റെ മുമ്പിൽ വന്നിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പല തടസ്സങ്ങളും ഇതിന്റെ മുമ്പിൽ വന്നിരുന്നുവെങ്കിലും അവര് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെ അതിനെ മറികടന്ന് തന്നെ അവർക്ക് കുറ്റപത്രം സമർപ്പിക്കുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറിനോടും ഒക്കെ ഞങ്ങൾ വളരെയേറെ നന്ദിയുള്ളവരാണ്. അതുപോലെ തന്നെ പൊതുസമൂഹവും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പലരും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പലരും ഞങ്ങളെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തു. എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദി മാത്രമേ ഉള്ളൂ. എല്ലാവരോടും എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. സഭയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്തെങ്കിലും പ്രഷർ ഉണ്ടാകുന്നുണ്ടോ ഇത് സംബന്ധിച്ച്, ഇവിടെ നിന്ന് മാറ്റുന്നതിനോ നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനോ ഉൾപ്പെടെ? ഇപ്പം പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ആ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വന്നത് കൂടാതെ പ്രത്യേകിച്ചൊന്നും ഇപ്പൊ വന്നിട്ടില്ല. പിന്നെ സിസ്റ്റലിസി വടക്കേലിനാണ് കൂടുതൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓരോ ദിവസങ്ങളും കൂടുതൽ പ്രതിസന്ധികളിലൂടെയാണ് സിസ്റ്റലിസി വടക്കേല് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കില്ലെങ്കിലും പക്ഷെ സാക്ഷികളായിട്ടുള്ളവർക്ക് ആ ഒരു പ്രതിസന്ധിയിൽ കൂടെ വീണ്ടും പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. വേട്ടയാടൽ തുടരുകയാണ്, ഈ കേസിൽ സഹകരിച്ചവർ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ അതെ, ഇപ്പോഴും വേട്ടയാടൽ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ അന്വേഷണം വളരെ നന്നായി ഭംഗിയായി പോയി എന്ന് തന്നെ കരുതുന്നു? തീർച്ചയായിട്ടും അന്വേഷണം വളരെ നന്നായി തന്നെയാണ് പോയതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ തന്നെ പലപ്പോഴും കണ്ടിരുന്ന കാര്യമാണ്. കാരണം ബിഷപ്പ് ഫ്രാങ്കോ അതിശക്തനാണ്, ഒത്തിരി സ്വാധീനമുള്ള മനുഷ്യനാണ്. രാഷ്ട്രീയ തരത്തിലായാലും സാമ്പത്തിക തരത്തിലായാലും ഒത്തിരി സ്വാധീനമുള്ള ഒരാളാണ്. എന്നിട്ട് പോലും ഈ കുറ്റപത്രം സമർപ്പിക്കുവാനായിട്ട് ആ തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കുവാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയും എല്ലാം ഞങ്ങളുടെ മുന്നിൽ ഇപ്പോഴും അത് ഉണ്ട്. ഞങ്ങൾക്കിപ്പോഴും അതൊരു നല്ലൊരു ബോധ്യമുള്ളൊരു കാര്യമാണ്. അവരതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി അതിനുവേണ്ടി നടന്നു. ഇനിയും മുന്നോട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുമൊക്കെ ഇനിയും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടുതൽ എല്ലാവരുടെയും സഹകരണം. ഈ കേസ് ഇനിയും വിചാരണയും മറ്റും മുന്നോട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം തന്നെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന്
ഞങ്ങൾ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അർഹമായ ശിക്ഷ ലഭിക്കും. നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ദൈവമാണ് ഇത്രയും ഞങ്ങൾ എത്തിച്ചത്. ആ ദൈവത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചൊരു ഉത്തരം ദൈവം തന്നെ നമുക്ക് തരുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ബഹുമാനപ്പെട്ട കോടതിയും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറ്റപത്രത്തിന്റെ സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഗുരുതരമായ കുറ്റ വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. 10 വർഷത്തിലേറെ തടവ് ലഭിക്കുന്ന ശിക്ഷകൾ ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ചുമത്തിയ വകുപ്പുകളിലൊക്കെ തൃപ്തരാണോ? കൃത്യമായ രീതിയിൽ അത്രയും പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയായെന്നാണ് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ നടപടിക്രമങ്ങൾ നല്ല രീതിയിൽ തന്നെ പൂർത്തിയായെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 2014 ജൂൺ മാസം 5-ാം തീയതി മുതൽ 2016 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 2 വർഷ കാലയളവിൽ 13 തവണ പരാതിക്കാരിയെ പീഡിപ്പിച്ചു എന്ന കേസ് ആവർത്തിച്ച് ബലാത്സംഗം ചെയ്തും പ്രകൃതിവിരുദ്ധ ലൈംഗിക വേഴ്ച നടത്തിയും കാമസംതൃപ്തി വരുത്തി എന്നതാണ് കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിൽ 6 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പ്രതിക്കെതിരെ FIRL സെക്ഷൻ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. 342, 376 2K, 376 2N, 377, 506 I, ഒപ്പം 376 CA എന്നീ ഇങ്ങനെയുള്ള ചാർജുകളാണ് ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വിജയകുമാർ, നിലവിൽ ഈ കേസിൻ്റെ അല്ലെങ്കിൽ കുറ്റപത്രം വായിച്ചു നോക്കുകയാണെങ്കിൽ 10 വർഷത്തിലധികം ഒരുപക്ഷെ ജീവപര്യന്തം തടവിനു വരെ ശിക്ഷിക്കപ്പെടാവുന്ന രീതിയിലുള്ള കേസുകളാണ്. ഇത്രയും ചാർജുകൾ ഒരുമിച്ച് വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വിധിയിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാകേണ്ടത്? അരുൺ, ഈ കുറ്റപത്രത്തിലെ ചാർജുകൾ പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, വിചാരണയ്ക്ക് ശേഷം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രാങ്കോ മുളയ്ക്കലിന് ജീവപര്യന്തം തടവ് വരെ കിട്ടാവുന്ന വകുപ്പുകളുണ്ട്. കാരണം ഇതിൽ പീഡനം നടന്നു എന്ന് മാത്രമല്ല, അവരുടെ നിസ്സഹായ അവസ്ഥയെ ഒരു ഒരു ബിഷപ്പ് അയാളുടെ അധികാരം ഉപയോഗിച്ച് അതിനെ ചൂഷണം ചെയ്തു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഒരു കുറ്റകൃത്യത്തിന് ഗ്രാവിറ്റി കൂട്ടുന്നതാണ് ആ ഘടകം. അത് വിചാരണ കോടതി മുൻപാകെ അതേ നിലയിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിസ്സഹായയായ ഒരു കന്യാസ്ത്രീയെ അവരുടെ ജീവിതത്തിലെ അവസ്ഥയും സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ ഉപയോഗിച്ച് ചൂഷണം ചെയ്ത ഒരു അധികാരി, ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള കുറ്റമായിരിക്കാം ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സ്ഥാപിച്ചെടുക്കാൻ വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ ശ്രമിക്കുക. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യം തന്നെയാണ് ഇതിൽ. ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി, നിലവിൽ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായി ഒരുപക്ഷെ തെളിയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ ഇവയാണ്. 44-ാം സാക്ഷിയായ ഡോക്ടറുടെ പരിശോധനാ പ്രകാരം പരാതിക്കാരിയായ സ്ത്രീയുടെ വൈദ്യപരിശോധനയിൽ പീഡനം നടന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 45-ാം സാക്ഷിയുടെ പരിശോധനയിൽ പ്രതിക്ക് ലൈംഗിക ശേഷി ഉള്ളതായിട്ടും തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മളോടൊപ്പം ഞാൻ തിരിച്ചു വരാം വിജയകുമാർ. ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുര ചേരുന്നു. സിസ്റ്റർ ലൂസി കളപ്പുര, നിലവിൽ കുറ്റപത്രം വളരെ വലിയ പ്രധാനപ്പെട്ട ചില തെളിവുകളെ സാക്ഷ്യപ്പെടുത്തിയാണ്, 83 സാക്ഷി മൊഴികളോട് കൂടിയാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്തു തോന്നുന്നു? അതെ, വലിയ സന്തോഷം തോന്നിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു എന്നുവെച്ചാൽ ഒരു കന്യാസ്ത്രീ ഒരു ബിഷപ്പിനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇത്ര വ്യക്തമായ സാക്ഷികളോടുകൂടി 2000-ത്തോളം പേജുകൾ വരുന്ന ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് വലിയൊരു സന്തോഷത്തിന്റെ വാർത്തയാണ് നൽകുന്നത്. കൂടാതെ ഈ ഒരു കുറ്റപത്രം അതിന്റെ പഠനം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ, കോടതിയിൽ വെച്ചിട്ടുള്ള വിചാരണയൊക്കെ നടക്കുമ്പോൾ ഈ കുറ്റപത്രത്തിന് വലിയ സ്ഥാനമുണ്ട്. 83 സാക്ഷികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നറിയുന്നതിൽ വളരെ കുറെ പേര് വൈദിക മേലധ്യക്ഷന്മാർ തന്നെയുണ്ട്, വൈദികരുണ്ട്, കന്യാസ്ത്രീകൾ തന്നെയുണ്ട് ഇതിനകത്ത് സാക്ഷി മൊഴി രേഖപ്പെടുത്തിയതിൽ. അത് വലിയൊരു വിജയമാണ്. ഈ ഒരു നീതി കിട്ടാതെ ഇത്ര നാളും ഇങ്ങനെ ഒരു വലിഞ്ഞു നീങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ നീതി നിശ്ചയമായും നമുക്ക് ഉറപ്പാക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കുറ്റ പത്ര സമർപ്പണമാണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വഴി നടന്നിരിക്കുന്നത്. അത് നമുക്ക് അഭിമാനമുണ്ട്. സിസ്റ്റർ ലൂസി തന്നെ പല മാധ്യമങ്ങളിലും രേഖപ്പെടുത്തിയതുപോലെ പ്രതി ആയ ഈ ബിഷപ്പ് ഫ്രാങ്കോ ആധ്യാത്മിക ജീവിതത്തിന്റെ മറവിൽ ലൈംഗിക താല്പര്യം പുലർത്തി വന്നിരുന്നയാളാണെന്നും കന്യാസ്ത്രീകളോട് ലൈംഗികമായിട്ടുള്ള അഭിമാനം വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിച്ച ആളാണെന്നും ഒക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതെ.
നിലവിലുള്ള എല്ലാ തെളിവുകളും 83 സാക്ഷിമൊഴികളുണ്ട്. അതിൽ തന്നെ സിസ്റ്റർ സൂചിപ്പിച്ച മുതിർന്ന വൈദികരുടെ സാക്ഷിമൊഴികളുണ്ട്, വൈദ്യപരിശോധനയുടെ ഫലങ്ങളുണ്ട്. ഒപ്പം തന്നെ സിസ്റ്റർ ഈ കൃത്യ മിഷൻ ഹോമിലെ ക്രോണിക്കിൾ പ്രകാരം അവിടെ ഈ കൃത്യം നടന്ന 13 ദിവസങ്ങളിലും ബിഷപ്പ് എത്തിയതായിട്ടുള്ള സൂചനകളും രേഖപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ഇതിനെ അതിജീവിച്ച് കടന്നു പോകാൻ ബിഷപ്പിന് കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഈ ഇത്രയും വിശദമായ ഒരു കുറ്റപത്ര സമർപ്പണത്തില് റിപ്പോർട്ടില് അതിനെ മറികടന്നു പോകാൻ ഇനി ഒരു കാരണവശാലും ഫ്രാങ്കോ എന്ന് പറയുന്ന ഈ ശ്രേഷ്ഠ ആത്മീയ ആചാര്യൻ എന്ന് വെക്കുന്ന ഇയാൾക്ക് സാധിക്കുകയില്ല. അല്ലെങ്കിൽ സ്വാധീന ശക്തിയോടെ ഇപ്പൊ തന്നെ ഇതിനെ മറികടക്കാമായിരുന്നു. പക്ഷേ സത്യം എന്തെങ്കിലും വെളിപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം വെളിവാക്കുന്നതാണ്. കാരണം രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സാമ്പത്തികമായ സ്വാധീനം, കോടിക്കണക്കിന് മാത്രം സ്വത്തിന്റെ ഉടമകളാണെന്ന് അസിസ്റ്റന്റ് ചേർന്ന് നിൽക്കുന്ന വൈദികൻ വരെ കോടികളുടെ സ്വത്തിനും അഴിമതിക്കും എലിയാണ് എന്നൊക്കെ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട്, വലിയ ആൾബലം ഉള്ളതുകൊണ്ട് ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു സാഹചര്യത്തെ അദ്ദേഹത്തിന് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും സ്വാധീന ശക്തി ഉപയോഗിച്ചിട്ട് പോലും. അതുകൊണ്ട് അത്തരം ഈ ഒരു ജസ്റ്റിസ്, ഒരു നീതി എന്ന് പറയുന്നത് ഏത് സ്ഥാനത്തിരിക്കുന്ന ആൾക്കും തുല്യമായ ഒരു അവകാശപ്പെട്ട ഒന്നാണെന്ന് നീതിന്യായ വ്യവസ്ഥ തന്നെ നമ്മളെ പഠിപ്പിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഈ ഒരു സാഹചര്യത്തിൽ, ഇത് ഈ സാഹചര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെക്കാളും ഒത്തിരി 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 താഴ്ന്ന ഒരു ഒരു വിഭാഗത്തിലാണ് കത്തോലിക്ക സഭ കന്യാസ്ത്രീകളെ കാണുന്നത്. കത്തോലിക്ക സഭയിലെ വിശ്വാസികളും അങ്ങനെയാണ് കാണുന്നത്. ബിഷപ്പ് എന്ന് പറയുന്ന ആൾക്ക് ഒത്തിരി ശ്രേഷ്ഠത വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രേഷ്ഠതയിലും ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളുടെ അതിപ്രസരം പല ബിഷപ്പുമാരിലും സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇന്ന് ജനങ്ങൾ വിളിച്ച് പറയുന്ന ഒരു സമയം ഞാൻ എന്റെ ചെവികൾക്കൊണ്ട് തന്നെ കേട്ടതാണ്. പല ചില ബിഷപ്പുമാർക്കൊക്കെ മക്കളുണ്ട്, ഭാര്യയുണ്ടെന്നൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവരോട് ചേർന്ന് നിൽക്കുന്ന വൈദികർക്ക് തന്നെ കുഞ്ഞുങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നു. ഇതിന്റെയൊക്കെ വാസ്തവികത ഉണ്ട് എന്ന് ഉറപ്പാക്കുന്ന ചില സാഹചര്യങ്ങളാണ് ഈ കുറ്റപത്ര സമർപ്പണത്തിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാക്കുന്നത്. നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് അനുകൂലമായിട്ട് നിന്നവർ തന്നെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, ഈ സിസ്റ്റർ ഇത്രയും ദിവസമായിട്ടും 2 വർഷവും 4 മാസവും നീണ്ടു നിന്ന 13 തവണ പീഡിപ്പിക്കപ്പെട്ടു എന്നത് സിസ്റ്ററിന്റെ അനുവാദത്തോടു കൂടിയുള്ള ഒന്നായിരിക്കില്ലേ എന്ന തരത്തിലുള്ള സംശയം ജനപ്രതിനിധികൾ വരെ ഉന്നയിച്ചിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് 60-ാമത്തെ പേജിൽ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്, ഈ പരാതിക്കാരി സഭാവസ്ത്രം ഉപേക്ഷിച്ചാൽ സഹോദരിയായ 6-ാം സാക്ഷിയും സഭാവസ്ത്രം ഉപേക്ഷിക്കേണ്ടി വരുമെന്നതിനാൽ ഇരുവരും കുടുംബത്തിലേക്ക് ചെന്നാൽ സംരക്ഷണം ലഭിക്കാത്ത സാഹചര്യവും നിലവിലിരിക്കുന്നുണ്ട്. നിലവിൽ ഈ സ്ത്രീയുടെ ഒരു നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 60-ാമത്തെ പേജ് തന്നെ അത്തരം ജനപ്രതിനിധികളോടും ഈ ബിഷപ്പിനെ അനുകൂലിച്ചവരോടുമുള്ള മറുപടിയായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ? തീർച്ചയായിട്ടും കേട്ടോ. കാരണം ഇപ്പൊ ഈ സിസ്റ്ററിന്റെ നിസ്സഹായത, മഠത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ നിസ്സഹായത കത്തോലിക്ക സഭയിലെ ഒരു ആത്മീയ ശ്രേഷ്ഠനും മനസ്സിലാകുകയില്ല, ഒരു വിശ്വാസിക്കും മനസ്സിലാകുകയില്ല. വളരെ കുറച്ച് ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന, തെറ്റുകളോട് തെറ്റുകൾ തെറ്റുകളാണെന്ന് മനസ്സിലാക്കുന്ന കുറച്ചു പേർക്ക് മാത്രമേ ഇതിനകത്ത് നിസ്സഹായത മനസ്സിലാക്കുകയുള്ളൂ. കൂടുതൽ കന്യാസ്ത്രീകളും ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, ഞാൻ അന്ന് തന്നെ പറയില്ല, അതിന് പല അർത്ഥത്തിലൂടെ കണ്ട് ചിലര് വളരെ നിസ്സഹായമായിട്ട്, ഈ സിസ്റ്ററിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഈ പ്രതിയെ അല്ല കുറ്റയായ സിസ്റ്ററിനോട് സംസാരിക്കുമ്പോൾ അറിയാം, അദ്ദേഹം ആ സന്യാസസഭയിലെ സ്വഭാവ സവിശേഷത കൊണ്ട് ശ്രേഷ്ഠയാണ്, ശ്രേഷ്ഠമായ വ്യക്തിത്വമുള്ള ആളാണ്. ഞാൻ നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഈയിടെ. പിന്നെ വളരെ നിസ്സഹായമായ ഒരു സ്വഭാവ രീതിയാണ് സിസ്റ്ററിൻ്റെത്. ശ്രേഷ്ഠമായ നന്മകൾ ഉള്ളപ്പോഴും പലതിനോട് എതിർക്കാൻ കഴിയാത്ത വളരെ സിമ്പിളായ ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആളാണ്. അത് ഇദ്ദേഹത്തിന്റെ ഈ ആത്മീയ സ്ഥാനത്തിന്റെ മഹിമ വെച്ചുകൊണ്ട് ഈ സിസ്റ്ററിനെ നിസ്സഹായ അവസ്ഥയിലാക്കി 13 പ്രാവശ്യം, അല്ലെ 14, ബാക്കി എണ്ണം സിസ്റ്റർ പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല, അത്രമാത്രം നിന്ദ്യമായ രീതിയിൽ ചൂഷണം ചെയ്തു. ഈ ചൂഷണങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും, മൗനമായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് സിസ്റ്റേഴ്സ് ധൈര്യമായിട്ട് പുറത്തോട്ട് പറയുകയാണെങ്കിൽ എത്ര വൈദികർ രക്ഷപ്പെടും. ഇതിൽ കുറ്റപത്രത്തിന്റെ 62-ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യം, എ ഡേ വിത്ത് ദ ഷെപ്പേർഡ് അഥവാ ഇടയനോടൊപ്പം ഒരു ദിവസം എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ ഈ ലൈംഗിക സംതൃപ്തി വരുത്താൻ വേണ്ടി ബിഷപ്പ് ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു. ഇതിൽ ബിഷപ്പിനെ കന്യാസ്ത്രീകളെ രാത്രിയിൽ ഒറ്റയ്ക്ക് കാണുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ഒറ്റയ്ക്ക് കാണുന്ന ചടങ്ങിൽ പിന്നീട് ചില എതിർപ്പുകൾ ഉണ്ടായതിനെ തുടർന്നാണ് അത് നിലച്ചു പോയത്. ഇത്തരത്തിലുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ടോ ഇപ്പോഴും സഭയിൽ എവിടെയെങ്കിലുമൊക്കെ? ഈ ഒറ്റയ്ക്കുള്ള കാണൽ കൗൺസിലിംഗ് എന്ന പേരിലും
അല്ലാതെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടും ഇഷ്ടപ്പെട്ട സ്നേഹിതരാണെന്നുള്ള പേരിലും ഒക്കെ ഒറ്റപ്പെട്ട കാണലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലാതെ തന്നെ ധാരാളം സിസ്റ്റേഴ്സ് എന്തുകൊണ്ട് ഇത് അംഗീകരിക്കുന്നില്ല, ഇതിന്റെ നിന്ന് മാറി നിൽക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്നത്. എല്ലാ വൈദികരോടും പരിപൂർണമായി കൈകൂപ്പി നിൽക്കുന്ന ഒരു ആത്മീയ പരിവേഷമാണ് ഇപ്പോഴും കന്യാസ്ത്രീകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ കണ്ടത് എന്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ വീട്ടിൽ ധർമ്മത്തിന് വന്നപ്പോൾ അദ്ദേഹം ഒച്ചയിട്ട് അസ്വസ്ഥത കാണിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരു പ്രായം ചെന്ന കന്യാസ്ത്രീ പറഞ്ഞതും അതേ ദിവസം തന്നെ പ്രായം ചെന്ന ഒരു വൈദികനെ കണ്ടപ്പോൾ ആ കന്യാസ്ത്രീ ആ വൈദികളോട് ഇടപെട്ടതും എങ്ങനെയാണെന്ന് ഞാൻ കണ്ടു ഇന്നലെ നടന്ന സംഭവം. അപ്പൊ അന്നിന് തന്നെ ഞാൻ എന്റെ മനസ്സിൽ അതിന് കോറിയിട്ട് ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പൊ ഇതുപോലെ എപ്പോഴും കൈകൂപ്പി നിൽക്കേണ്ടവരല്ല എന്ന് ഇനിയെങ്കിലും കന്യാസ്ത്രീകളൊന്ന് മനസ്സിലാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇത്തരത്തിൽ എല്ലാത്തിനും എസ് പറയാനുള്ള ജീവിതമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലൈംഗികമായ ഈ താല്പര്യത്തോട് വിധേയപ്പെടാനാണ് താല്പര്യം കാണിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? മറ്റൊരു വിവാഹ ജീവിത അന്തസ് തെരഞ്ഞെടുക്കാമല്ലോ. അപ്പൊ സിസ്റ്റേഴ്സ് ഇപ്പോഴും ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് എല്ലാ മദർ ജനറൽമാർക്കും അറിയാം, എല്ലാ പ്രൊവിൻഷ്യൽസിനും അറിയാം, എല്ലാ സുപ്പീരിയർമാർക്കും അറിയാം. കാരണം ഇവരൊക്കെ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരും തെറ്റുകളിൽ വീണിട്ടുള്ളവരും ഒക്കെ ഉണ്ട്, യാതൊരു സംശയമില്ല. എന്തിനാ ഇനി മറച്ചു വെക്കുന്നത്? അപ്പോ ഇനിയെങ്കിലും സിസ്റ്റർ ലൂസി, ഈ എ ഡേവിത്ത് ഷെപ്പേർഡ് അഥവാ ഇഡേനോടൊപ്പം ഒരു ദിവസം എന്ന പരിപാടിയിലടക്കം ഈ പ്രതി ഈ കന്യാസ്ത്രീകളെ ശരീരത്തോട് ചേർത്ത് പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ചില മൊഴികൾ കൂടി കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 62-ാമത്തെ പേജിൽ. മാത്രമല്ല പ്രതി സഭയിലെ കന്യാസ്ത്രീകളോട് രാത്രിയിൽ ഫോണിലൂടെ അശ്ലീല സംഭാഷണം നടത്തുകയും ലൈംഗിക താല്പര്യത്തോടെ പെരുമാറുകയും ചെയ്തിട്ടുള്ളതായിട്ടും മൊഴികളെ ഉദ്ധരിച്ച് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലവിലിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാനിപ്പോ നേരത്തെ മുതൽ പറയുന്നതാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല. കാരണം എനിക്ക് തന്നെ എന്നെ ഭീഷണിപ്പെടുത്താൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുടങ്ങിയ രണ്ട് വൈദികരുടെ പേര് ചേർത്ത് ഞാനൊരു പരാതി കൊടുത്താൽ രണ്ട് വൈദികരും ഇപ്പൊ സ്ഥലത്തില്ല. ഞാൻ അന്ന് പറഞ്ഞില്ലേ പിന്നെ ധൈര്യമുള്ള ഇത്തരത്തിലുള്ള ലൈംഗികമായ അശ്ലീലമായ കാര്യങ്ങൾ നടത്താത്ത വൈദികരുടെ ഫോൺ ഉണ്ടെങ്കിൽ, അല്ലെ കന്യാസ്ത്രീകളുടെ ഫോൺ ഉണ്ടെങ്കിൽ അത് പോലീസിന് കൈമാറട്ടെ എന്ന് ഞാൻ പറഞ്ഞ ആ ഇടയ്ക്ക് തന്നെ രണ്ട് വൈദികർ അപ്രത്യക്ഷമായി, ഇവിടെ ഇല്ല, ഇപ്പൊ കേരളത്തിലില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവർ ഭയക്കുന്നുണ്ട് അവരുടെ ഫോൺ കൈമാറ്റം ചെയ്യാൻ, ബാക്കപ്പ് ചെയ്ത് വിവരങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ. അതുകൊണ്ട് ഇപ്പോഴും ഇനിയും നടക്കുമോ എന്ന് കരുതില്ല. സിസ്റ്റേഴ്സ് തയ്യാറായെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളോട് നോ പറയാൻ പറ്റുള്ളൂ. ഷൈജു ആന്റണി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷൈജു ആന്റണി, 75 പേജുള്ള കുറ്റപത്രം, വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗ കുറ്റം, അത് നിർബന്ധിച്ച പലതവണയായി ബലാത്സംഗം ചെയ്യൽ, പ്രകൃതി വിരുദ്ധ ലൈംഗികമടക്കം, സന്യാസിനിമാര് ഇത്രയും പേർ സാക്ഷികളാവുക എന്ന് പറയുന്നത് തന്നെ ലോകത്തിൽ ആദ്യമായിട്ടാണ്. ഇതുവരെ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവില്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ സമൂഹം അങ്ങനെ വിശ്വസിക്കുന്നില്ല. സമൂഹം ഇതിൽ തന്നെ പലരും കൂറുമാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് ആത്മീയങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ക്രൈസ്തവ നേതൃത്വം ഉണ്ടാക്കി തന്നിരിക്കുന്നു. അത് ഒരു ബിഷപ്പ് തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ഒരു വൈദികൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ഒരു കന്യാസ്ത്രീ തെറ്റ് ചെയ്തത് കൊണ്ടല്ല. അതുപോലെ തെറ്റ് ചെയ്ത പല വൈദികരും പല ബിഷപ്പുമാരും ഈ സഭയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മറിച്ച് അങ്ങനെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ ഒരു സഭ മുഴുവനും ഒരുമിച്ച് കൂടെ നിൽക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിനാദ്യമാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം വലിയ ഒരു സാമൂഹിക അപജയത്തിലേക്ക് നമ്മൾ കടന്നു പോകാനുണ്ടായ ഒരു സാഹചര്യം. മനസ്സിലാക്കേണ്ടത് ജലന്ധറിൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ നമ്മൾ ഇങ്ങനെ വായിക്കണം. അവിടെ നിന്ന് ഫാദർ ആന്റണി മാണശ്ശേരിയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 10 കോടി രൂപ പിടിച്ചെടുത്തപ്പോ അദ്ദേഹം പറഞ്ഞത് ഞാനും എന്റെ 3-4 മറ്റ് സുഹൃത്തുക്കളും ചേർന്ന് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നു എന്നാണ്. എന്നാൽ കാനൻ നിയമത്തിന്റെ, ലാറ്റിൻ കാനൻ നിയമത്തിന്റെ 256-ാം നമ്പർ നിയമപ്രകാരം ഒരു വൈദികന് ബിസിനസ്സേ ചെയ്യാൻ പാടില്ല, ബിസിനസ് ചെയ്യാൻ പാടില്ല, വൈദികൻ വ്യാപാരം ചെയ്യാൻ പാടില്ല, വൈദികൻ ലാഭമുണ്ടാക്കുന്ന കച്ചവടങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല.
പക്ഷേ ഷൈജു ആന്റണി നോക്കൂ, ആ അത് കച്ചവടമാണെന്നെങ്കിലും പറയാം, പക്ഷേ ഈ കുറ്റപത്രം വായിച്ചു നോക്കുമ്പോൾ അത് ഒരു ബിഷപ്പിനെതിരെ ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകൾ സഹിതം, നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച 40 വൈദികരും ഈ പറയുന്ന ബിഷപ്പുമാരും ഒക്കെ അടങ്ങിയ ഒരു സംഘം നൽകിയ തെളിവുകളുടെ അല്ലെങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ആരോപിക്കുന്ന കുറ്റങ്ങൾ നോക്കൂ. ആധ്യാത്മിക ജീവിതത്തിന്റെ മറവിൽ ലൈംഗിക താല്പര്യം പുലർത്തി വന്നയാളാണെന്നും കന്യാസ്ത്രീകളോട് ലൈംഗികമായിട്ടുള്ള താല്പര്യം പുലർത്തി വന്നിരുന്നയാളാണെന്നും തെളിയുന്നുണ്ട് എന്നാണ്. മാത്രമല്ല ഈ നിലവിൽ ഈ പരാതിക്കാരിയായ സ്ത്രീയുടെ മോശം സാമ്പത്തികാവസ്ഥയും സാമൂഹികാവസ്ഥയും ചൂഷണം ചെയ്തുകൊണ്ടാണ് 13 ആവർത്തിച്ച് ബലാത്സംഗം ചെയ്തും പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ച നടത്തിയും കാമസംതൃപ്തി വരുത്തിയിട്ടുള്ളത് എന്നാണ്. ഇതൊക്കെ പറയുന്നത് ഒരു ബിഷപ്പിനോടാണ്. ഇതൊക്കെ തന്നെയും ന്യായീകരിക്കാനും ഡിഫെൻഡ് ചെയ്യാനും സഭയിൽ ആളുകളുണ്ട് സംഘടിതമായി എന്നതുമാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ബിഷപ്പ് എന്ന് വിളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴും അദ്ദേഹം ബിഷപ്പാണ്. ഫാദർ റോബിൻ ജയിലിൽ കിടക്കുമ്പോൾ ഇപ്പോഴും അദ്ദേഹം ഫാദറാണ്. എന്ത് നടപടിയാണ് സഭ എടുത്തിട്ടുള്ളത്? എന്തിനാണ് ഈ വിശ്വാസികളെ മുഴുവൻ ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? അത് സഭാ നേതൃത്വം മുൻകൂട്ടി ചെയ്യേണ്ടതല്ലേ? മുൻകൂട്ടി കാണേണ്ടതല്ലേ? ഇനി ഇത് ശിക്ഷിച്ചാലും അപ്പീൽ പോകാനും അത് കഴിഞ്ഞ് പോകാനും സുപ്രീം കോടതി വരെ പോകാനും എല്ലാം വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിൽ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഷൈജു ആന്റണി ഇതിൽ തെളിവായി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് ശാസ്ത്രീയ പരിശോധനയിൽ ബോധ്യമായിട്ടുണ്ട്. ഈ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്നയാൾക്ക് അല്ലെങ്കിൽ പ്രതിക്ക് ലൈംഗിക ശേഷി ഉള്ളതായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. നിലവിൽ മൊഴികളുണ്ട്, രഹസ്യമൊഴികളുണ്ട്. ഈ രജിസ്റ്ററിൽ തന്നെ കൃത്യ മിഷൻ ഹോമിൽ ഈ സംഭവ സമയത്തെല്ലാം തന്നെ ബിഷപ്പിന്റെ ഈ ഫ്രാങ്കോയുടെ സാന്നിധ്യം ഉള്ളതായിട്ടുള്ള തെളിവുകളുണ്ട്. ഫ്രാങ്കോ പറഞ്ഞ തെളിവുകളെ എല്ലാം പൂർണ്ണമായി നിരാകരിക്കത്തക്ക രീതിയിലുള്ള മറു തെളിവുകൾ കൂടി ഇതിനകത്ത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എവിടെ അപ്പീൽ പോയാലും നിലവിൽ ഇത്രയും കനത്ത തെളിവുകളുള്ള ഒരു കുറ്റപത്രത്തെ അതിജീവിക്കുക അസാധ്യമാവില്ലേ? എനിക്ക് ഒരു കാരണവശാലും ഈ കുറ്റപത്രത്തെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഫ്രാങ്കോയ്ക്ക് ഈ കുറ്റപത്രം അതിജീവിക്കാൻ കഴിയും എന്നെനിക്ക് വിശ്വാസമേ ഇല്ല. അത് ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന എല്ലാ പ്രതികളും എല്ലാ സാക്ഷികളും ഒരുപോലെ കൂറുമാറുകയോ മാറ്റി പറയുകയോ ചെയ്യണം. അതിനുള്ള പഴുതുപോലും അടച്ചുകൊണ്ടാണ് 7 മജിസ്ട്രേറ്റുമാർ സാക്ഷികളാണ്. 164 മൊഴിയെടുത്ത 7 മജിസ്ട്രേറ്റുമാർ സാക്ഷികളാണ്. ഡോക്ടർ ഇതിനകത്ത് സാക്ഷിയാണ്. അപ്പൊ അങ്ങനെ മിക്കവാറും സാധ്യതയുള്ള സകല കാര്യങ്ങളും എല്ലാം അടച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയും പെട്ടെന്ന് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ, വിചാരണ തുടങ്ങിയ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാക്ഷികളിൽ വലിയൊരു ശതമാനം സാക്ഷികൾ ബലഹീനരാണ്. അവർ വളരെ പാവപ്പെട്ട ആളുകളാണ്. അതിനകത്ത് സാക്ഷിയായിട്ടുള്ള ഒരു പ്രവീൺ എന്നയാൾ ഒരു ഡ്രൈവറാണ്. അദ്ദേഹത്തിന് കുറെ കാലങ്ങളായിട്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അത്രമാത്രം ഗുരുതരമായ അവസ്ഥയിലാണ് ഇതിനകത്തെ സാക്ഷികളൊക്കെ. ആ ഡ്രൈവറുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എന്റെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അറിയുന്ന സത്യം, എന്റെ കഴുത്തിന് മേൽ തലയുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന സത്യം പറയുമെന്നാണ്. ഇത്തരത്തിലുള്ള ദ്രോഹ നടപടികൾ ഈ ഫ്രാങ്കോയുടെ കയ്യിൽ നിന്ന് ഈ പരാതിക്കാരിയായ സ്ത്രീക്ക്, പരാതിക്കാരിയായ സ്ത്രീയെ പിന്തുണച്ച സിസ്റ്റർമാർക്ക്, സംഘടിതമായ ആക്രമണം നേരിടേണ്ടി വന്ന സിസ്റ്റർ ലൂസിയും അനുപമയും പോലെയുള്ളവർക്ക് ഒക്കെ നേരിടേണ്ടി വന്നു എന്നതുകൂടി നമ്മൾ കൂട്ടി വായിക്കണം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ നേരത്തെ സിസ്റ്റർ ലൂസി കളപ്പുരക്കയുടെ കാര്യം പറഞ്ഞു. അവരൊരു സമരത്തിന് വന്നതിന്റെ പേരിൽ അവര് പണ്ട് ചെയ്ത് തെറ്റിന് ചെയ്ത കാര്യങ്ങൾ പോലും എടുത്തു വെച്ച് അവരെ ഹരാസ് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ഹരാസ് ചെയ്തു. തൊട്ടുപുറകെ നമ്മൾ അടുത്ത സിസ്റ്റർ ലിസി വടക്കലിന്റെ കാര്യം പറയുന്നു. അവരെ ഏതെല്ലാം തരത്തിൽ ഒറ്റപ്പെടുത്താമോ ആ തരത്തിലെല്ലാം ഒറ്റപ്പെടുത്ത് ഒറ്റപ്പെട്ട മുറിയിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് അവരുടെ നമ്പർ കയ്യിൽ കിട്ടുവാണെങ്കിൽ വിളിച്ചു നോക്കണം. കാറ്റ് മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് അവർക്ക് സംസാരിക്കാൻ പോലും ഭയമാണ്. അവർ ഒറ്റയിൽ വർത്തമാനം പോലും പറയുന്നില്ല. ഷൈജു ആന്റണി, നിലവിൽ ഈ കുറ്റപത്രത്തിന്റെ 62 പേജിൽ പറയുന്ന ഒരു ചടങ്ങുണ്ട് ഈ സഭയിൽ നടന്നിരുന്നത്. അതായത് ഡേ വിത്ത് ദി ഷെപ്പേർഡ് ജലന്ധർ രൂപതയിൽ നടന്നതാണേ. കന്യാസ്ത്രീകൾ 2 സ്ഥലത്ത് താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കണം. പിന്നെ ഈ ഈ ഫ്രാങ്കോ മുളയ്ക്കലുമായിട്ട് സ്വകാര്യമായിട്ട് കണ്ടുമുട്ടണം.
കന്യാസ്ത്രീകളെ രാത്രിയിൽ തനിച്ച് മുറിയിൽ വരുത്തി കുംഭസാരം നടത്തുന്ന കലാപരിപാടിയാണ് ഈ ഡേ വിത്ത് ദി ഷെപ്പേർഡ്, ഇടയനോടൊപ്പം എന്ന് പറയുന്ന കലാപരിപാടി. ആ കലാപരിപാടി കുറച്ചു കാലം തുടർന്നിരുന്നു. നിലവിൽ ഈ ഒരു പരാതിക്കാരി മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. എത്ര പരാതിക്കാർ ഇനിയും ഒരുപക്ഷെ പുറത്തു വരാൻ തയ്യാറാകാതെ നിൽക്കുന്നുണ്ടാവും അല്ലേ? എനിക്ക് തന്നെ അറിയാവുന്ന ബിഷപ്പ് ഫ്രാങ്കോയിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങിയ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ലൈംഗികമായ പല ചേഷ്ടകളും ഏറ്റുവാങ്ങിയ എനിക്ക് തന്നെ അറിയാവുന്ന രണ്ടുപേരെങ്കിലും പോകും. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരാരും ഇപ്പൊ പുറത്തു പറയാത്തത് അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ്. എത്രയോ പേർ പുറത്തു പറയാനിരിക്കുന്നു, അവരുടെ ഉള്ളിലൊക്കെ വല്ലാത്ത വീർപ്പുകൂട്ടനാണെന്ന് പറയാൻ പറ്റിയില്ലല്ലോ, ഇനിയും എനിക്കും പറയാൻ പറ്റണില്ലല്ലോ, ധൈര്യം എനിക്ക് വരുന്നില്ലല്ലോ എന്നുള്ള ഒരു വീർപ്പുമുട്ടലിനാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരാളുടെ മാത്രമല്ല, ഒരാൾക്ക് അങ്ങനെ ഒരു ധൈര്യം കിട്ടി, മറ്റ് മൂന്ന് നാല് പേര് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അവർക്കത് പറയാൻ പറ്റി. പക്ഷേ ഇവിടെ പിഴുതെറിയാൻ പോകുന്നത് അതിഭീകരമായ ഒരു പുഴുക്കുത്തിനെയാണ് സഭയിൽ നിന്നെടുത്ത് പിഴുതെറിയാൻ പോകുന്നത്. അത് ഈ സഭയെ വിശുദ്ധീകരിക്കും, അത് ഇത് ഈ സമൂഹത്തെ വിശുദ്ധീകരിക്കും, അത് അതിഭയങ്കരമായ ചലനങ്ങൾ ഈ സമൂഹത്തിലും സഭയിലും ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഷൈജു ആന്റണി, നിലവിൽ ഈ ഫ്രാങ്കോ മുളയ്ക്കൽ ഈ കൃത്യ മിഷൻ ഹോമിൽ വന്ന് താമസിച്ച സംബന്ധിച്ച ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ബിഷപ്പ് ഈ ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞത് താൻ അവിടെ പോയിട്ടില്ല, താൻ പോയത് മറ്റൊരു ഹോസ്റ്റലിലാണ് തുടങ്ങിയ കാര്യങ്ങൾ, അതെല്ലാം തന്നെ മൊഴിയിൽ പൂർണ്ണമായിട്ടും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടും ഖണ്ഡിച്ചിട്ടുണ്ട് ഈ കുറ്റപത്രത്തിൽ. അതിൽ പറയുന്ന ഒരു കാര്യം, ബിഷപ്പിന്റെ പദവിക്ക് അനുയോജ്യമായ താമസ സൗകര്യങ്ങളിൽ ഉണ്ടായിരുന്നിട്ടും പ്രതി മറ്റു സ്ഥലങ്ങളിലൊന്നും ബിഷപ്പ് ഹൗസുകളിലൊന്നും താമസിക്കാതെ ഈ കന്യാസ്ത്രീകൾ മാത്രം താമസിക്കുന്ന കൃത്യ മിഷൻ ഹോമിൽ ഇത്രയും തവണ 13 തവണ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇത് എന്നിട്ടൊന്നും ഇതൊന്നും പുറത്തു പോരാത്തത് എന്തായിരിക്കാം? മറ്റുള്ള കന്യാസ്ത്രീകൾ അടക്കമുള്ളവർക്ക് ഇതെല്ലാം അറിയാവുന്നതല്ലേ? ഇദ്ദേഹം ഒരു ബിഷപ്പായിട്ടും ബിഷപ്പിന്റെ ഹൗസിൽ താമസിക്കാതെ ഈ കന്യാസ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ വന്ന് ഈ ഇടയനായ കുഞ്ഞാടായി തീരുന്നതിന്റെ കാരണം എന്തായിരിക്കും? വേറെ കാരണമൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പല താല്പര്യങ്ങളുമാണ്. അദ്ദേഹം പറഞ്ഞാൽ മറ്റൊരാൾക്കും ഈ പറഞ്ഞ കന്യാസ്ത്രിമാർക്ക് ആർക്കും, പ്രത്യേകിച്ച് ഇത് ഒരു ഒരു ഡയസിഷൻ കോൺഗ്രിഗേഷൻ ആയതുകൊണ്ട് അവർക്ക് ആർക്കും മറുത്തു പറയാൻ പറ്റില്ല. ഇത് ലോകകപ്പ് മർദ്ദനം പോലത്തെ ഒരു അവസ്ഥയാണ്. ഇത് ഒരു കമ്പനിയുടെ MD തന്റെ സെക്രട്ടറിയെ തന്റെ മുറിക്കകത്ത് വിളിച്ചിരുത്തുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. വാ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് അവർ പറയുന്നത് പോലെ അടിമപ്പണി ഇദ്ദേഹം ചെയ്യിപ്പിക്കുകയായിരുന്നു. അത് അദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കുറവരങ്ങാടാണ്. കുറവരങ്ങാട് തൊട്ടപ്പുറത്താണ് കുറവരങ്ങാണ്ടത്തെ ഏറ്റവും വലിയ പള്ളിയുള്ളത്. അവിടെ ബിഷപ്പിന് താമസിക്കാൻ പ്രത്യേകമായ മുറിയുള്ള ഒരു പള്ളിയുണ്ട്. തൊട്ടപ്പുറത്തെ പാല ബിഷപ്പ് ഹൗസ് നടക്കുന്നു. അങ്ങനെ എന്തുമാത്രം സ്ഥലങ്ങൾ അവിടെ ചുറ്റുവട്ടത്തുണ്ട്. എന്നിട്ടും ഇദ്ദേഹം ഈ സന്ധ്യാനേരം ആകുമ്പോൾ ഇതിനകത്തേക്ക് നേരി ചെല്ലേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിനകത്ത് അത് കിടക്കാനുള്ള സൗകര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിനകത്ത് ഇത് മാത്രമുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഉള്ള ഒരു ബിൽഡിംഗ് അല്ല. എന്നിട്ടും 13 പ്രാവശ്യം അവിടെ കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് സാമാന്യ ബുദ്ധിയുള്ള ഏത് കേരള സമൂഹത്തിലെ പൊതുസമൂഹത്തിലെ ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഇതിനു മുമ്പ് ഇവർക്ക് ഇവിടെ തന്നെ ഉള്ള മറ്റൊരു കോൺവെന്റ് ഉണ്ട്. ആ കോൺവെന്റിൽ അവിടെ പോയി താമസിച്ച സമയത്ത് ആ കോൺവെന്റിലെ കന്യാസ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഇതേപോലെയുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. നോക്കൂ ഷൈജു ആന്റണി, ഇതിൽ പേജ് 60 പറയുന്നത് പോലെ ഈ പരാതിക്കാരിയുടെ സാമ്പത്തികാവസ്ഥ വളരെ മോശമായിരുന്നു. ഈ പരാതിക്കാരി സഭ അനുവദിച്ചു നൽകുന്ന തുച്ഛമായ തുക കൊണ്ട് ദാരിദ്ര്യത്തിൽ കൂടി ഉപജീവനം കഴിഞ്ഞു വന്നയാളാണ്. പരാതിക്കാരിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയിട്ടുള്ളതും സഹോദരിമാരിലൊരാൾ വിധവയുമായിരുന്നു. ഒരാൾ പ്രതിയുടെ അധീനതയിലുള്ള സഭയിലെ കന്യാസ്ത്രീയും സഹോദരനും മറ്റൊരു സഹോദരി വിവാഹം കഴിച്ച് കുടുംബമായി താമസിക്കുന്നതുമാണ്. ഇത്തരത്തിലുള്ള വളരെ മോശം സാമ്പത്തികാവസ്ഥയും ദുർബലമായ സാമൂഹികാവസ്ഥയും ഒക്കെയാണ് ഈ പറയുന്ന ബിഷപ്പ് എന്ന പേരിൽ കഴിയുന്ന ചില ക്രിമിനലുകളായ ഫ്രാങ്കോയെ പോലെയുള്ളവർ മുതലെടുക്കുന്നത്. അതെ, ഇവിടെ ഏറ്റവും വലിയ ഗുരുതര അവസ്ഥ അത് തന്നെയാണ്. കാരണം അവർ അവരെല്ലാവരും മുതലെടുക്കുന്നത് ഇവരുടെ കുടുംബപരമായ പശ്ചാത്തലം അറിയാം. ഇവർക്ക് ഇവിടെ പെട്ടുപോയാൽ മറ്റൊരിടം താമസിക്കാൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഇവർക്ക് അറിയാം. ആ അറിയാവുന്ന അവസ്ഥയെ ബോധപൂർവം മുതലെടുക്കുന്ന ഒരു ക്രിമിനാലിറ്റി, ഒരു വൾഗർ ക്രിമിനാലിറ്റി ആണ് ഇവിടെ സംഭവിച്ചത്. ആ ക്രിമിനാലിറ്റിയാണ് കേരള സമൂഹം പുറത്തു കൊണ്ടുവന്നത്. ഇനിയെങ്കിലും ബിഷപ്പ് ഫ്രാങ്കോയുടെ അധികാരികൾ, DBCI തുടങ്ങിയ അധികാരികൾ ഇനിയെങ്കിലും ഒരു നിമിഷം പോലും വൈകാതെ ഈ ജലന്ധർ ബിഷപ്പ് എന്ന് പറയുന്ന പദവിയിൽ നിന്ന് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് മാറ്റണം. നാണക്കേടാണ്, കേരള സമൂഹത്തിന് നാണക്കേടാണ്.
റൈറ്റ്. താങ്ക് യു ഷൈജു ആന്റണി. വിജയകുമാർ ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്നും. വിജയകുമാർ, നിലവിൽ 75 പേജുള്ള കുറ്റപത്രം, വളരെ ഗുരുതരമായ ചാർജുകൾ ഫ്രാങ്കോ മുളയ്ക്കലെതിരെ. നമ്മളിനി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് ഇനി മുതൽ ഈ ചർച്ചയിൽ പറയില്ല. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായിട്ടുള്ള ആരോപണം, ഈ പരാതിക്കാരിയുടെ മോശം സാമ്പത്തികാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ അതിക്രമം, ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ട് ഇനി ഇയാൾക്ക് ഇപ്പോഴും ഈ ഫ്രാങ്കോ മുളയ്ക്കലിന് ഇപ്പോഴും ബിഷപ്പായിട്ട് തുടരേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഇനി എന്തായിരിക്കാം അടുത്ത നിയമപരമായ നടപടിക്രമം? ഇതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ ഇനി അപ്പീൽ പോവുക, വിചാരണ തുടങ്ങിയ സമയത്ത് വിധിക്ക് ശേഷം അപ്പീൽ പോവുക. അപ്പീൽ പോയാലും നിലവിലുള്ള കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷിമൊഴികളെയൊക്കെ അതിജീവിക്കുക സാധ്യമായിട്ട് തോന്നുന്നുണ്ടോ വിജയകുമാറിന്? ഇനി ഫ്രാങ്കോ മുളയ്ക്കലിന് ഒരു പക്ഷേ ഇതിലെ വിചാരണ വൈകിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളായിരിക്കാം നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണല്ലോ. കേസിലെ വിചാരണ വൈകിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന നീക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. കേരള ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്തതാണ്, കേസിലെ വിചാരണ വൈകിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ദിലീപിൻ്റെ അഭിഭാഷകനോട് പറഞ്ഞതാണ്. അതിന് സമാനമായ നീക്കങ്ങൾ ഒരു പക്ഷേ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. വിചാരണ എന്നത് വൈകിപ്പിക്കുക, കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാം, തെളിവുകളുടെ വിശദാംശങ്ങൾ കൈമാറണമെന്ന് ഒരുപക്ഷെ ദിലീപ് ആവശ്യപ്പെടുന്നതുപോലെ ഫ്രാങ്കോ മുളയ്ക്കലും ആവശ്യപ്പെട്ടേക്കാം. ആ നിലയിൽ ഉള്ള നീക്കങ്ങൾ ഒരുപക്ഷെ കാണാൻ കഴിയും. അരുൺ ആദ്യം ചോദിച്ച ഇദ്ദേഹത്തിൻ്റെ ബിഷപ്പ് പദവി സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത് വത്തിക്കാനാണ്. വത്തിക്കാന് മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട ഒരാൾ കുറ്റം കോടതിയിൽ കുറ്റപത്രം കൊടുത്തതിന് ശേഷവും ഒരു പദവിയിലിരിക്കുന്നു, ഒരു ബിഷപ്പ് പദവിയിലിരിക്കുന്നു എന്നത് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ കാനോണിക നിയമപ്രകാരം അതിനെ വിശദീകരിക്കുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമായിരിക്കാം, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എനിക്ക് തോന്നുന്നത് അരുൺ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ എന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 23 കന്യാസ്ത്രീകൾ സാക്ഷി പട്ടികയിലുണ്ട്, ബിഷപ്പും 3 ബിഷപ്പുമാരടക്കം 15 വൈദികർ സാക്ഷി പട്ടികയിലുണ്ട്. അതായത് വിജയകുമാർ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം കെന്നഡി കരിമ്പിൻകാല കൂടി ചേരുന്നുണ്ട്. കെന്നഡി കരിമ്പിൻകാല, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ 75 പേജുള്ള കുറ്റപത്രം ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ സുഭാഷ് പാലാ കോടതിയിൽ സമർപ്പിച്ചു. ഞാൻ താങ്കൾക്ക് അതിന്റെ ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കട്ടെ. പരാതിക്കാരിയെ തന്റെ അധികാരവും മേൽക്കൈയും ഉപയോഗിച്ചും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ രക്ഷാധികാരം ദുരുപയോഗം ചെയ്തും ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തും പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കിയും കാമസംതൃപ്തി വരുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 5/5/2014 തീയതിക്കും 23/9/2016 തീയതിക്കുമിടയ്ക്കുള്ള കാലയളവിനിടയിൽ കൃത്യ മിഷൻ ഹോമിലെ 20 നമ്പർ ഗസ്റ്റ് റൂമിൽ വെച്ച് പരാതിക്കാരിയുടെ ഇംഗിതത്തിന് വിപരീതമായും സമ്മതമില്ലാതെയും കടന്നുപിടിച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കിയും ആവർത്തിച്ച് ബലാത്സംഗം ചെയ്തും കാമസംതൃപ്തി വരുത്തി വിവരം പുറത്തു പറഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മരണഭയം ഉളവാക്കിയും മേൽവകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷാർഹമായ കുറ്റം ചെയ്തിരിക്കുന്നതായി വെളിവാകുന്നു. ഇതാണ് താങ്കൾ കുറച്ചു കാലമായി ഡിഫൻഡ് ചെയ്ത ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പോലീസ് 83 പേരുടെ സാക്ഷിമൊഴികളെ ആധാരമാക്കി കണ്ടെത്തിയത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും നമ്മളിപ്പോ പിന്നെ ഇത്രയും ഇത് വന്നു, നമ്മൾ ഇതിപ്പോ ഇത് സബ്മിറ്റ് ചെയ്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്, ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇതിങ്ങനെ നമ്മൾ കേൾക്കാനുമൊക്കെ തുടങ്ങിയിട്ട്. തുടക്കം മുതൽ പറഞ്ഞതിൽ നിന്ന്, അതായത് ഈ പറയുന്ന ഈര എന്ന് പറയുന്ന വ്യക്തിയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും ഒക്കെ പറഞ്ഞതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെയൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത്. അത് പോലീസിനോട് പറയുന്നു, പോലീസ് അത് ഒന്ന് ഡോക്യുമെന്റിലാക്കി എന്ന് മാത്രം, ഒരു പേപ്പറിലാക്കി എന്നുള്ളതല്ലാതെ അല്ലല്ലോ. കന്നഡി കരിമ്പിൻകാല, 83 സാക്ഷികളിൽ 40 പേർ വൈദികരാണ്, അതിൽ ആലഞ്ചേരി അടക്കമുള്ള ആളുകളുണ്ട്, മുതിർന്ന വൈദികരും ബിഷപ്പുമാരുടെയും വാക്കുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്. ആദ്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ കൃത്യ മിഷൻ ഹോമിലൊന്നും ഈ ഫ്രാങ്കോ മുളയ്ക്കൽ എത്തിയിട്ടില്ല എന്ന്. കൃത്യ മിഷൻ ഹോമിൽ ഉള്ളതിന്റെ കൃത്യമായ കണക്കും തെളിവുകളും ഉണ്ട് രജിസ്റ്ററിൽ. അല്ല, അത് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഈ രജിസ്റ്ററിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒരു ഒരു കോൺവെന്റിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ മാതിരിയുള്ള ഞങ്ങളുടെ സ്ഥാപനം ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ഈ ക്രോണിക്കൽ എഴുത്തിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വളരെ വിശദമായി സംസാരിച്ചതാണ്. ആ ക്രോണിക്കൽ എഴുതുന്നത് അവിടുത്തെ ആൾക്കാർ തന്നെയാണ്, അത് അന്ന് തന്നെ എഴുതണമെന്നില്ല. അന്ന് എഴുതാം, അതിന്റെ പിറ്റേന്ന് എഴുതാം, അതിന്റെ പിറ്റേ എഴുതാം. അരുണിന് ഉറപ്പുണ്ടോ അന്ന് തന്നെയാണ് എഴുതിയത്? എനിക്കുറപ്പുണ്ട്, കാരണം ഞാനിപ്പോ വിശ്വസിക്കുന്ന കുറ്റപത്രത്തിലാണ്. ചോദിക്കുന്ന ഒരു ഉത്തരം പറയൂ അരുൺ, ഇത്ര 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 കട്ടി കോറപ്പിച്ചാരോട് പറയുമെന്ന് അരുണിനോട് ചോദിക്കുന്നു. ഈ ബിഷപ്പ് പിന്നെ താമസിച്ചത് എവിടെയാ? ഉറപ്പിച്ചു പറയാൻ കഴിയും. ശരി, സമ്മതിച്ചു. ശരി, സമ്മതിച്ചു. ഈ പറയുന്ന കൃത്യമിഷ്ണ ഹോമിന്റെ അടുത്തുള്ള ബിഷപ്പ് ഹൗസിൽ ഈ പറയുന്ന ബിഷപ്പ് താമസിച്ചിട്ടുണ്ടോ?
ഞാൻ പറഞ്ഞല്ലോ ബിഷപ്പ് എന്താണ് മൊഴി കൊടുത്തത് അദ്ദേഹം അതിനകത്ത് കാണുമല്ലോ, അതിനകത്ത് താമസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിച്ചിട്ടുണ്ട്, ഇല്ല എങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അദ്ദേഹം അവിടെ വന്നു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്നിട്ട് പോയാലും ക്രോണിക്കിൽ എഴുതുമ്പോൾ അവിടെ വന്നു എന്നെഴുതും, അദ്ദേഹം അതിന്റെ അർത്ഥം അന്ന് അവിടെ സ്റ്റേ ചെയ്തു എന്നല്ല. അപ്പൊ ഇവർ എന്താണ് എഴുതിയതെന്ന് അറിയില്ല, ഇതാരാണ് എഴുതിയതെന്ന് അറിയില്ല. ഇനി ഏതായാലും ഇതിപ്പോ കേസ് കയറി സബ്മിറ്റ് ചെയ്തു, ഇത് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് അല്ലേ ആയുള്ളൂ. ഇനി ഇതിന് അങ്ങോട്ട് മുന്നോട്ട് പോയി വിചാരണ. കെനഡി, നമ്മുടെ ഈ പ്രതിയായ ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞത് താൻ താമസിച്ച സ്ഥലം മുതലക്കോടം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ കോൺവെന്റിലാണ്, 5/5/2014. ഈ ദിവസങ്ങളിലല്ല, പക്ഷേ ആ ദിവസം ആ കോൺവെന്റിലെയും ആ നാളാഗമ രജിസ്റ്റർ ഉണ്ടല്ലോ, അതിഥി വരുന്നതും പോകുന്നതും ഒക്കെ സംബന്ധിച്ചുള്ള രജിസ്റ്ററിൽ ഇങ്ങനെ ഫ്രാങ്കോ മുളയ്ക്കൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാപകമായ രീതിയിൽ കൃത്രിമം നടന്നിട്ടുണ്ടാവണ്ടേ? എത്തിയിട്ടില്ല എന്ന് ഒരിക്കലും ക്രോണിക്കിൽ കാണില്ല. അവിടെ എത്തിയതിന് രേഖ കാണില്ലായിരിക്കാം. അതെ, രേഖകളില്ല, എന്നാൽ എത്തിയതിന് രേഖകൾ ഉണ്ട്. താനും അദ്ദേഹം ചെന്നില്ല എന്ന് ക്രോണിക്കിൽ എഴുതേണ്ട കാര്യമില്ല. അദ്ദേഹം അവിടെ ചെന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞാൽ ആ ക്രോണിക്കിളിൽ എഴുതിയിട്ടുണ്ടാവില്ല എന്നാണ്. അതിനും ഞാൻ പറഞ്ഞല്ലോ, എഴുതുന്നത് വേറെ ആളുകളാണ്, എഴുതിയിട്ടായിരിക്കാം. അവിടുത്തെ ആൾക്കാരാണ് എഴുതുന്നത്. കെനഡി കരിമ്പിങ്കാല, തൽക്കാലം നമുക്ക് ഇതവിടെ അവസാനിപ്പിക്കാം. എന്തായാലും ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് 24 ലഭിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അത് ലഭിക്കും. പക്ഷേ താങ്കളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ അതിലുണ്ട്. അത് താങ്കൾ വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ താങ്കളുടെ നിലപാട് താങ്കളൊരു പക്ഷേ മാറ്റുമായിരിക്കുകയും ചെയ്യാം. എന്തായാലും ഇത് കോടതിയുടെ മുൻപാകെയാണ് കുറ്റപത്രമുള്ളത്. നിലവിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായിട്ടുള്ള കുറ്റപത്രം പാലാ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ആ കുറ്റപത്രത്തിൻ്റെ 75 പേജുള്ള പകർപ്പ് പൂർണ്ണമായും 24 ലഭിച്ചിരിക്കുന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ചെയ്തതായിട്ട് കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നത്. 83 സാക്ഷികളെയാണ് ഈ കുറ്റപത്രത്തിൽ മൊഴികൾ രേഖപ്പെടുത്തിയതായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 40 വൈദികരും കന്യാസ്ത്രീകളും ബിഷപ്പുമാരും അടക്കമുള്ളവരുടെ സാക്ഷിമൊഴികളുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്.